സംസ്ഥാനത്ത് ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ ഇടതുപക്ഷത്തിന് തുടർഭരണം ഉറപ്പാവുകയാണ്. ഒരു പക്ഷേ ഇടത് തരംഗമുണ്ടെങ്കിൽ സീറ്റ് 100 പുറത്ത് പിടിച്ചായിരിക്കും അധികാരത്തിൽ വരുന്നത്. ഇടത് തരംഗമില്ലെങ്കിൽ 80ഓളം സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരുമെന്ന ബൂത്ത് തല കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ ഇടതുപക്ഷം വിലയിരുത്തി കഴിഞ്ഞിരിക്കുകയാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും നിർണായകമായ സ്വാധീനം ഇക്കുറി ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ പൊതുവെ ഉണ്ടായിരിക്കുകയാണ്. തെക്കൻ കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫാക്ടർ അതുപടി നിലനിൽക്കുകയാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ വലിയ ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഒപ്പം മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിന്റെ വരവ് വലിയ അനുഗ്രഹമായിട്ടുണ്ട് എന്നുള്ള പൊതു വിലയിരുത്തലുണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ പാല പിടിച്ചെടുക്കാൻ കഴിഞ്ഞ അതേ സ്വാധീനവും ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റവും ഒരു 4 മാസത്തേക്കിപ്പുറം വലിയ നെഗറ്റീവ് ഒന്നും സർക്കാരിനെതിരെ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ അതേപടിയുള്ള ഒരു ജനപിന്തുണ തന്നെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന പൊതു വിലയിരുത്തലുണ്ടാകുന്നു. അതായത് സർക്കാരിനെതിരെ നെഗറ്റീവ് ഉണ്ടാകാത്ത ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞു പോയ 5 വർഷം. അതായത് പൊതുവെ എല്ലാ തവണയും കേരളത്തിൽ കണ്ടുവരുന്നത് 5 വർഷം ഭരണം പൂർത്തീകരിച്ചിറങ്ങുമ്പോൾ സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള ഒരു ജനങ്ങളുടെ എതിരഭിപ്രായവും അതുകൊണ്ടൊരു ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഒരു ഇമ്പാക്ട് പലപ്പോഴും പ്രതിപക്ഷത്തിന് ആനുകൂല്യമായിട്ട് വരാറുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പതിവിന് വിപരീതമായി കണ്ടത് സർക്കാരിനെതിരെ ഒരു ജനരോക്ഷം ഇല്ലാത്തൊരു സാഹചര്യമുണ്ടായി. മറ്റൊരു ഫാക്ടറും തെരഞ്ഞെടുപ്പ് വിജയത്തെ മറികടക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വളർന്നു പോയിട്ടില്ല എന്നുള്ള പൊതു വിലയിരുത്തലാണ് ഉണ്ടാകുന്നത്. അതായത് സർക്കാരിനെതിരെ പൊതുവെ നേരിടേണ്ടി വന്ന സന്ദർഭങ്ങൾ സ്വർണ്ണക്കടത്ത് കേസും കൺസൾട്ടൻസി വിവാദവും വടക്കാഞ്ചേരി ഫ്ളാറ്റ് തുടങ്ങി ചില വിവാദങ്ങളാണ് സർക്കാരിനെതിരെ ഉയർന്നു വന്നത്. എന്നാൽ ഈ സന്ദർഭങ്ങളിലെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള നിലപാടുകൾ സ്വീകരിച്ചത് ഗവൺമെന്റിന് അനുകൂലമായിട്ടുണ്ട് എന്ന് പൊതു വിലയിരുത്തൽ ഉണ്ടായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം വിവാദങ്ങൾ കത്തിപ്പടർന്നു നിന്നിട്ടും സർക്കാരിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ വലിയ വിജയം നാട് സമ്മാനിച്ചത് എന്നുള്ള തിരിച്ചറിവാണ് അതിനുശേഷമുള്ള 5 മാസ പ്രവർത്തന കാലയളവിൽ പോലും വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകളും വലിയ തോതിൽ തിരിച്ചടികൾ ഉണ്ടാകാത്തതും ചില ആരോപണങ്ങൾ വന്നെങ്കിലും അതൊന്നും ജനങ്ങൾ അത്രത്തോളം മുഖവിലേക്ക് എടുക്കാതെ പോയതും വലിയ തോതിൽ ചർച്ചയുണ്ടാകാതെ പോയത് പോലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് സർക്കാരിനോടൊരു വിശ്വാസം വന്നു എന്നതിൻ്റെ പേരിലാണെന്നുള്ള പൊതു വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കണക്കിന് നോക്കുകയാണെങ്കിൽ പൊതുവെ ട്രെൻഡ് രൂപപ്പെട്ടില്ലെങ്കിൽ പോലും സാധാരണ നിലയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തീകരണമാണെങ്കിൽ പോലും 80ഓളം സീറ്റ് പിടിച്ച് അധികാരത്തിലെത്താൻ കഴിയുമെന്നുള്ള ശുഭ പ്രതീക്ഷയിലാണ് ഇപ്പോൾ CPM. കഴിഞ്ഞ തവണ 47 സീറ്റ് നേടിയ പ്രതിപക്ഷത്തിന് ഇക്കുറി നേരിയ തോതിൽ നില മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർ സർക്കാരിനെ മാറ്റി അടുത്ത കുറി ഭരണത്തിൽ വരുമെന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ പോലും ഇക്കാര്യത്തിൽ ഇപ്പോൾ CPMന് കുറെ കൂടി ആശങ്ക ഒഴിവാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ചില നിരീക്ഷകരുടെ പ്രതികരണങ്ങളും അല്ലെങ്കിൽ ചില ഇടത് വിരുദ്ധ നിരീക്ഷകരുടെ ചില വിലയിരുത്തലുകളും കണക്കുകൂട്ടലുകളുമാണ് പുറത്ത് UDFന് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ളൊരു തോന്നൽ ഉളവാക്കിയിട്ടുള്ളത്. എന്നാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പരിശോധിക്കപ്പെടുമ്പോൾ വലിയ ഡാമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാർ പ്രതീക്ഷിച്ച തരത്തിൽ അല്ലെങ്കിൽ ഓരോ മേഖലകൾ തരംതിരിച്ച് പരിശോധിച്ചപ്പോൾ പോൾ ചെയ്യാൻ സാധ്യതയുള്ള വോട്ടുകളുടെ കണക്ക് പരിശോധിച്ചാൽ തന്നെ ഏകദേശം നേരിയ തോതിൽ തന്നെ പല മേഖലകളിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് പൊതു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. ആ പൊതു വിലയിരുത്തൽ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയപ്പോഴും തെറ്റാതെ വന്നതാണ് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഘടകം. ഇപ്പോൾ മലബാർ മേഖലയിലാണ്. അതായത് മലബാർ മേഖലയിലോട്ട് വന്നാൽ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ, വയനാട് തുടങ്ങിയ ജില്ലകളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കണ്ണൂരും കോഴിക്കോടും ഒഴികെയുള്ള ജില്ലകളിൽ വേണ്ടത്ര മെച്ചമുണ്ടായില്ലെങ്കിൽ കൂടിയും തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ഒപ്പം കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടിയാകുമ്പോൾ കേവല ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് CPMന്റെ പൊതുവിലയിരുത്തൽ. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വയനാട് ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വലിയ തോതിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ പോലും അത് പാർട്ടിയുടെ മുന്നേറ്റത്തെ ബാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലും തൃശൂർ ജില്ലയിലൊക്കെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ സാഹചര്യം ഒരുങ്ങുന്നുണ്ടെങ്കിലും നേരിയ മുന്നേറ്റത്തിന് സാധ്യത ഇടതുപക്ഷത്തിനാണെന്നുള്ള വിലയിരുത്തൽ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ഈ കാര്യം ഇത്തരത്തിലാണ് വിലയിരുത്തി പോകുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഏകദേശം ചുരുങ്ങിയത് രണ്ടാഴ്ച മാത്രം ആയുസുള്ള May 2ലേക്ക് എത്തിപ്പെടുമ്പോൾ ഒരു തരത്തിലും ആശങ്കയില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസത്തേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള പൊതുപ്രതീക്ഷയാണ് CPM നേതാക്കൾ പങ്കുവച്ചിട്ടുള്ളത്. ചിലയിടങ്ങളിലെല്ലാം പുതുമുഖ സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചത് തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ പഴയ മുഖങ്ങളെ മാറ്റി പുതിയ മുഖങ്ങളെ കൊണ്ടുവന്നത് UDFന് അനുകൂലമായി എന്ന് പൊതുവെ അവർ വിലയിരുത്തുന്നുണ്ടെങ്കിലും അവിടങ്ങളിലൊന്നും അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ല എന്നതാണ് പൊതുവിലയിരുത്തൽ. അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ പുറത്തു വന്നതോടുകൂടിയാണ് പ്രീപോൾ സർവേയും മറ്റതെല്ലാം മാറ്റി നിർത്തി ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അഭിപ്രായവും പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ആശങ്കയുടെ ഒരു കണിക പോലും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് CPMന്റെ പൊതുവിലയിരുത്തൽ. ഈ വിലയിരുത്തൽ കൂടി പുറത്തു വന്നതോടുകൂടി ഇടത് ക്യാമ്പ് വളരെ ആവേശത്തിലാണ്. അതായത് പ്രീപോൾ സർവേകൾ 14-ൽ 12 എണ്ണവും തുടർഭരണം പ്രഖ്യാപിച്ചത് ഏറെക്കുറെ അടിവരയിടുന്നതാണ് ഇപ്പോൾ CPMന് ലഭിച്ചിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ നൽകിയിരിക്കുന്ന ഗ്രാസ് റൂട്ട് റിപ്പോർട്ട് ആയിക്കോട്ടെ, ഒരിടത്തും പരിക്കേൽക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഈ ക്യാമ്പുകൾക്ക് നൽകുന്നുണ്ട്. ഇതിന്റെ പ്രതിഫലനമാണ് പലയിടങ്ങളിലും ഇപ്പോഴും UDF നേതാക്കന്മാർ പറയുന്ന വാക്കുകൾ പതറുന്നുണ്ടെങ്കിലും വളരെ ആത്മവിശ്വാസത്തോടെ ഈ നാട്ടിൽ തുടർഭരണം വരുമെന്ന് ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ ശക്തിയുക്തം ഒരാശങ്കയ്ക്കും വകയിടാതെ പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിൽ പല കണക്കുകളും അവർക്ക് നൽകിയിട്ടുള്ള ആത്മവിശ്വാസമാണ്. ഒരു മേഖലകളിലും വലിയ തിരിച്ചടി ഉണ്ടാകില്ല. തെക്കൻ കേരളവും മധ്യ കേരളവും എല്ലാം കഴിഞ്ഞ തവണ എങ്ങനെ പുൽകിയോ അതിൽ നിന്നും ഒരംശം കൂടുതൽ ആനുകൂല്യം ഉണ്ടാക്കുന്നതല്ലാതെ പിന്നോട്ടടിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തുടർ ഭരണമെന്ന യാഥാർത്ഥ്യം പിണറായി വിജയനിലൂടെ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ് CPMന്റെ ഏറ്റവും ഒടുവിലത്തെ അവലോകനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരം.